നമസ്കാരം നെറ്റ്‌വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം കണ്ണൂർ റീജിയണിലെ ഏറ്റവും മികച്ച ഫയർ സ്റ്റേഷനായി പൈനൂർ അഗ്നിരക്ഷാ നിലയം തിരഞ്ഞെടുക്കപ്പെട്ടു റീജിയണിലെ 14 ഫയർ സ്റ്റേഷനിൽ നിന്നും മികച്ച പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പൈനൂർ ഫയർ സ്റ്റേഷൻ ഈ അപൂർവ നേട്ടം കരസ്ഥമാക്കിയത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ 14 സ്റ്റേഷനുകൾ ഉൾപ്പെടുന്ന കണ്ണൂർ റീജിയനിലെ ജില്ലയിലെ ഏറ്റവും മികച്ച ഫയർ സ്റ്റേഷനായി പൈനൂർ നിലയം തിരഞ്ഞെടുക്കപ്പെട്ടു പ്രകൃതി ദുരന്തം കോവിഡ് മഹാമാരി തുടങ്ങിയ കാലയളവിൽ മികച്ച സേവന പ്രവർത്തനങ്ങൾ നടത്തിയതടക്കമുള്ള കാര്യങ്ങൾ വിലയിരുത്തിയാണ് ഈ അംഗീകാരം ലഭിച്ചത് കൂടാതെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിലും സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങളിലും നിലയപരിധിയിലെ ജീവനക്കാർ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് കാഴ്ചവച്ചത് സ്റ്റേഷൻ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി കോമ്പൌണ്ടിൽ സ്ഥാപിച്ച പച്ചക്കറിത്തോട്ടവും പൂന്തോട്ടവും വളരെ മനോഹരമായ രീതിയിൽ നിർമ്മിക്കുവാനും പരിപാലിക്കുവാനും സാധിച്ചിട്ടുണ്ട് കൂടാതെ വൃത്തിയും വെടിപ്പും പരിപാലിക്കുന്ന കാര്യത്തിലും മികച്ച പ്രവർത്തനങ്ങളാണ് ജീവനക്കാർ കാഴ്ചവച്ചത് പെർഫോമൻസ് കണക്കെടുത്തത് ഏറ്റവും നല്ല ഫയർ സ്റ്റേഷനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് പൈനൂർ അഗ്നിരക്ഷാ നിലയമാണ് ഈ നിലയത്തിലെ ജീവനക്കാരുടെ പെർഫോമൻസും അതുപോലെ തന്നെ ഭൗതിക സാഹചര്യങ്ങളും വൃത്തിയും വെടുപ്പുമുള്ള അന്തരീക്ഷം സംജാതമാക്കിയിട്ടുള്ള ഒരു അടിസ്ഥാനമാക്കിയിട്ടാണ് നമുക്ക് ഒന്നാം സമ്മാനം ലഭിച്ചിരിക്കുന്നത് ഈ ഒന്നാം സമ്മാനം ലഭിച്ചതിൽ ഈ ജീവനക്കാരുടെ സഹകരണവും കൂടാതെ പൈനൂർ സിവിൽ ഡിഫൻസ് യൂണിറ്റിന്റെ പ്രവർത്തനവും വളരെ അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ് സ്റ്റേഷനിലെ സിവിൽ ഡിഫൻസ് യൂണിറ്റും മാതൃകാപരമായാണ് പ്രവർത്തിക്കുന്നത് കോവിഡ് കാലത്തും ലോക്ഡൌൺ സമയത്തും മറ്റും നിരവധി സന്നദ്ധ പ്രവർത്തനങ്ങളിലൂടെ അഗ്നിരക്ഷാ സേനയുടെ ജനകീയ മുഖമാകാൻ പൈനൂർ യൂണിറ്റ് സിവിൽ ഡിഫൻസ് സേനാംഗങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് നെറ്റ്‌വർക്ക് ന്യൂസ് പൈനൂർ കണ്ണൂർ ജില്ലാ നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ ആദിവാസി വിഭാഗത്തിനായി വിനോദ വിജ്ഞാന കേന്ദ്രം നിർമ്മിക്കുന്നു പയ്യാവൂരിൽ നിർമ്മിക്കുന്ന കേന്ദ്രത്തിന്റെ ഫണ്ട് ശേഖരണം ജില്ലാതല ഉദ്ഘാടനം ഫെബ്രുവരി 21-ന് കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും ആദിവാസി വിഭാഗത്തിന്റെ ശാരീരികവും മാനസികവുമായ ഉന്നമനം ലക്ഷ്യമാക്കിയാണ് കേന്ദ്രം തുടങ്ങുന്നത് മികച്ച ലൈബ്രറിയും കായിക വിനോദത്തിനായുള്ള ഗ്രൌണ്ടും പാർക്കും കലാപ്രോത്സാഹനത്തിനായി കെട്ടിടവും നിർമ്മിക്കും നെറ്റ്‌വർക്കിന്റെ സഹകരണത്തോടെ നിർമ്മിക്കുന്ന കേന്ദ്രത്തിന്റെ നിർമ്മാണത്തിനായി ജില്ലയിലെ NSS യൂണിറ്റുകളിൽ നിന്ന് സംഭാവന സ്വീകരിക്കും വളണ്ടിയർമാർ സ്ക്രാപ്പ് ശേഖരണത്തിലൂടെയും ബിരിയാണി കേക്ക് പായസ ചലഞ്ചുകളിലൂടെയും സാനിറ്റൈസർ ഹാൻഡ് വാഷ് നിർമ്മാണത്തിലൂടെയുമാണ് ഫണ്ട് കണ്ടെത്തുന്നത് ഫണ്ട് ശേഖരണത്തിന്റെ ഉദ്ഘാടനം ഫെബ്രുവരി 21 രാവിലെ 10:30 കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഡോക്ടർ വി ശിവദാസൻ എം പി നിർവഹിക്കുമെന്ന് സംഘാടകർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുലജ അധ്യക്ഷത വഹിക്കും ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ടി തമ്പാൻ മാസ്റ്റർ പി കെ വിജയൻ ടി വി വിനോദ് മനോജ് കുമാർ കണിച്ചുകുളങ്ങര ശ്രീധരൻ കൈതപ്രം പി പി ദാമോദരൻ മനോജ് കൈപ്രത്ത് തുടങ്ങിയവർ സംബന്ധിക്കും വിജ്ഞാന കേന്ദ്രത്തിനായി കടന്നപ്പള്ളി സ്കൂൾ NSS യൂണിറ്റ് സമാഹരിച്ച പുസ്തകങ്ങൾ നെറ്റ്‌വർക്ക് കോർഡിനേറ്റർ ടി കെ ഗോവിന്ദൻ മാസ്റ്റർ ഏറ്റുവാങ്ങും സ്കൂൾ പ്രിൻസിപ്പൽ സന്തോഷ് കുമാർ പി ടി എ പ്രസിഡന്റ് മനോജ് കൈപ്രത്ത് NSS ജില്ലാ കോർഡിനേറ്റർ ശ്രീധരൻ കൈതപ്രം NSS പ്രോഗ്രാം ഓഫീസർ എം രമണി മനോജ് കുമാർ കണിച്ചുകുളങ്ങര ടി വി വിനോദ് കുമാർ അമൽമോഹൻ എന്നിവർ മാധ്യമ സമ്മേളനത്തിൽ പങ്കെടുത്തു നെറ്റ്‌വർക്ക് ന്യൂസ് പിലാത്തറ ആസാദി കാ അമൃത് മഹോത്സവിന്റെ ഭാഗമായി സ്വാതന്ത്ര്യ സ്മൃതി സദസ് സംഘടിപ്പിച്ചു സാഹിത്യ അക്കാദമി ജനറൽ കൌൺസിൽ അംഗം എൻ അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികാഘോഷം ആസാദി കാ അമൃത് മഹോത്സവിന്റെ ഭാഗമായി സ്വാതന്ത്ര്യ സ്മൃതി സദസ് സംഘടിപ്പിച്ചു സാഹിത്യ അക്കാദമി പയ്യന്നൂർ മഹാദേവ ദേശായി സ്മാരക വായനശാല എന്ന ഗ്രന്ഥാലയത്തിന്റെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് സാഹിത്യ അക്കാദമി ജനറൽ കൌൺസിൽ അംഗം എൻ അജിത് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു സ്വാതന്ത്ര്യ സമര സേനാനി വി പി അപ്പുകുട്ടൻ മുഖ്യ പ്രഭാഷണം നടത്തി സാഹിത്യ അക്കാദമി ഉപദേശക സമിതി അംഗം എൻ വി ഹരികുമാർ ബി മുഹമ്മദ് അഹമ്മദ് കെ ശിവകുമാർ കെ കെ കുമാർ കെ അനിത ടി എ സന്തോഷ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു നെറ്റ്‌വർക്ക് ന്യൂസ് പയ്യന്നൂർ എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് വനിതാ ശിശുവികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ പൊതുയിടം എന്റേതും പാതിര നടത്തം സംഘടിപ്പിച്ചു മാതമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പെൺകുട്ടിയാവുന്നതോടുകൂടി നിബന്ധനകളുടെ വലിയ നിരക്കുള്ള ചട്ടക്കൂടുകളാണ് ജീവിതത്തിലെമ്പാടും കാണുന്നത് അതിനെ തുടർന്ന് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇങ്ങനെയേ പറ്റൂ എന്നുള്ളൊരു ബോധം അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് കുറ്റൂർ ഒലയമ്പാടി വെള്ളോറ കക്കറ എന്നിവിടങ്ങളിലും പാതിരാ നടത്തം സംഘടിപ്പിച്ചു മാതമംഗലത്ത് നടന്ന പരിപാടിയിൽ ICDS സൂപ്പർവൈസർ കെ സരിത അധ്യക്ഷത വഹിച്ചു പി വി വിജയൻ അംഗൻവാടി പ്രവർത്തകർ കുടുംബശ്രീ പ്രവർത്തകർ ജനപ്രതിനിധികൾ മഹിളാ സംഘടനാ പ്രവർത്തകർ തുടങ്ങിയവർ പാതിരാ നടത്തത്തിൽ പങ്കെടുത്തു നെറ്റ്‌വർക്ക് ന്യൂസ് പിലാത്തറ മഹിളാ കോൺഗ്രസ് പൈനൂർ ബ്ലോക്ക് കൺവെൻഷനും മൈലമ്മ അവാർഡ് ജേതാവ് സി പൂമണിക്കുള്ള അനുമോദനവും പൈനൂർ ഗാന്ധി മന്ദിരത്തിൽ വച്ച് നടന്നു ബ്ലോക്ക് പ്രസിഡന്റ് വി സി നാരായണൻ ഉദ്ഘാടനം ചെയ്തു
അതുകൊണ്ട് തന്നെ കുറച്ച് ആളുകൾക്കൊക്കെ ദേഷ്യം കൂടുതലുണ്ട്. സത്യമായി പറയാം, കുറച്ചൊക്കെ ദേഷ്യം കൂടുതലുണ്ട്. മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് എം വി വത്സല അധ്യക്ഷത വഹിച്ചു. ഡി സി സി സെക്രട്ടറി എം കെ രാജൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാരായ അത്തായി പത്മിനി, എ രൂപേഷ്, കെ വി ഭാസ്കരൻ, കെ ജയരാജ്, ഇ പി ശ്യാമള, നളിനി ടീച്ചർ, മിനി വേണുഗോപാൽ, എ കെ ശ്രീജ, പുഷ്പ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി പയ്യന്നൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ക്വിറ്റ് ഇന്ത്യ സ്തൂപത്തിനു മുന്നിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ഗാന്ധി ദർശൻ വേദി സംസ്ഥാന വൈസ് ചെയർമാൻ സുരേഷ് ബാബു എളയാവൂർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്തിന്റെയും നമ്മുടെ സംസ്ഥാനത്തിന്റെയും സാമൂഹികവും സാംസ്കാരികവും വൈകാരികവും വൈദ്യസ്ഥവും ജനാധിപത്യപരവും മതേതരപരവുമായ കാര്യങ്ങളെ കുറിച്ചെല്ലാം കേന്ദ്ര സർക്കാരിന്റെ പൗരാവകാശ ധ്വംസനത്തിനെതിരെയും മാധ്യമ സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന നടപടികൾക്കെതിരെയും ബഹുജന മനസാക്ഷി ഉണർത്തുന്നതിനായാണ് കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി പയ്യന്നൂർ നിയോജകമണ്ഡലം കമ്മിറ്റി ക്വിറ്റ് ഇന്ത്യ സ്തൂപത്തിനു മുന്നിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. നിയോജകമണ്ഡലം ചെയർമാൻ എൻ എ വി അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വി സി നാരായണൻ, ഗാന്ധി ദർശൻ വേദി ഭാരവാഹികളായ എം ഇ ദാമോദരൻ നമ്പൂതിരി, സി അനിൽകുമാർ, പയ്യന്നൂർ ബ്ലോക്ക് ഭാരവാഹികളായ കെ വി ഭാസ്കരൻ, സി കെ ദിനേശൻ, സി പൂമണി, എൻ എം ഷാദുലി, ശശി കൌവായ് തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വെള്ളൂർ മണ്ഡലം കോൺഗ്രസ് പ്രവർത്തക കൺവെൻഷനും പുതിയതായി മണ്ഡലം പ്രസിഡന്റായി കെ ടി ഹരീഷ് ചുമതലയേറ്റ ചടങ്ങും അന്നൂരിൽ വച്ച് നടന്നു. ഡി സി സി ജനറൽ സെക്രട്ടറി സുരേഷ് ബാബു എളയാവൂർ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് കാലം മുതലുള്ള അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പരിചയം, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായ അദ്ദേഹത്തിന്റെ അറിവ്, ജിജ്ഞാസ, അതെല്ലാം നാളെ പയ്യന്നൂരിന്റെ ഈ മണ്ണിൽ, നമ്മുടെ പ്രത്യേകിച്ചും ഈ മണ്ഡലത്തിൽ അത് സർവാധികം ശക്തിയോടെ പൂർവാധികം ശക്തിയോടെ അദ്ദേഹം ഇവിടെ കൊണ്ടുപോകുമ്പോൾ, ഇവിടെ നമുക്ക് അറിയാം ഒരു കാലത്ത് കോൺഗ്രസിന്റെ മാത്രം തറവാടായി അറിയപ്പെടുന്ന സ്ഥലമാണ് ഈ അന്നൂരെന്ന് പറയുന്ന പ്രദേശം. ഈ പ്രദേശത്തിന്റെ പാരമ്പര്യവും മഹിമയും അതിന്റെ മഹാത്മാഗാന്ധിയും നെഹ്റുവും ഇന്ദിരാഗാന്ധിയും ഇന്ത്യയുടെ വഴികാട്ടികളാണെന്ന് ലോകരാജ്യങ്ങൾ പറയുമ്പോൾ, ഗാന്ധിജിയെ വെടിവെച്ചു കൊന്നവരെ ഭാരതത്തിന്റെ പൈതൃകക്കാരാക്കാനുള്ള നരേന്ദ്രമോദിയുടെ ശ്രമം ഭാരത ജനത തിരിച്ചറിയുമെന്ന് സുരേഷ് ബാബു എളയാവൂർ അഭിപ്രായപ്പെട്ടു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വി സി നാരായണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ കെ പി കുഞ്ഞിക്കണ്ണൻ, എം നാരായണൻകുട്ടി, എ പി നാരായണൻ, ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ കെ വി ഭാസ്കരൻ, എ രൂപേഷ്, എൻ ഗംഗാധരൻ, കെ വി വത്സല, പ്രശാന്ത് കോറോം, എ പി രഞ്ജിത്ത്, എ കെ ദാമോദരൻ, അനിൽകുമാർ മൂരിക്കോവൽ, മുരളീക്കാര, പി രാജേഷ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പഞ്ചായത്ത് ദിനാഘോഷത്തിന്റെ ഭാഗമായി കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്ക് തല സെമിനാർ സംഘടിപ്പിച്ചു. സയൻസ് പാർക്ക് ഡയറക്ടർ എ വി അജയൻ വിഷയം അവതരിപ്പിച്ച് സംസാരിച്ചു. പരിസ്ഥിതിയും വികസനവും എന്ന വിഷയത്തിലാണ് സെമിനാർ സംഘടിപ്പിച്ചത്. സയൻസ് പാർക്ക് ഡയറക്ടർ എ വി അജയൻ വിഷയം അവതരിപ്പിച്ച് സംസാരിച്ചു. അതിൻ്റെ ഒരു കാരണമുണ്ടായി, അത് ഗ്രാമങ്ങളിലാണ്. അതുകൊണ്ടാണ് ഗ്രാമസ്വരാജ് പറയുകയും ഗ്രാമത്തിൽ ചെല്ലുക തിരിച്ചു പോകുക എന്ന് പറയുകയും വിനോദിച്ച് ഉൾപ്പെടെയുള്ളവരുടെ മുഴുവൻ സിദ്ധാന്തങ്ങളും ഇന്ത്യയുടെ കർഷകരിൽ നിബദ്ധമാണ്. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡി വിമല അധ്യക്ഷയായി, ചെറുകുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ടി നിഷ, കണ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് കെ രതി, കല്യാശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി നിഷ, എ വി രവീന്ദ്രൻ, ബി മുഹമ്മദ് റഫീഖ്, പ്രേമ സുരേന്ദ്രൻ, കെ കെ ഇബ്രാഹിംകുട്ടി, രേഷ്മ പരാഗൻ, ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ ജോർജ് തോമസ് തുടങ്ങിയവർ സെമിനാറിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ വനിതകൾക്കായി യോഗ പരിശീലനം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് തല ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ നിർവഹിച്ചു. എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് 2021-22 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വനിതകൾക്കായി യോഗ പരിശീലനം സംഘടിപ്പിച്ചത്. 3 കേന്ദ്രങ്ങളിലായാണ് പരിശീലനം നടന്നത്. പരിശീലനത്തിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം മാതമംഗലം എൽ പി സ്കൂളിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ബിജേഷ് അധ്യക്ഷത വഹിച്ചു. സി ഡി എസ് സൂപ്പർവൈസർ
മായാജ്യോതി പദവിശദീകരണം നടത്തി. എരമകുറ്റൂർ പഞ്ചായത്ത് സെക്രട്ടറി കെ രമണി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ രാജൻ, കെ സരിത, എം കെ കരുണാകരൻ, മാസ്റ്റർ പി വി വിജയൻ, യോഗ ഇൻസ്ട്രക്ടർ സുനിത ചന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. മാടായി ശ്രീ തിരുവർക്കാട്ടുകാവിലെ ഈ വർഷത്തെ പൂരമഹോത്സവം മാർച്ച് 8 മുതൽ മാർച്ച് 17 വരെയുള്ള നാളുകളിൽ നടക്കും. പൂരമഹോത്സവത്തിന് മുന്നോടിയായുള്ള ഫണ്ട് ഉദ്ഘാടനം ക്ഷേത്രത്തിൽ നടന്നു. ഉത്തര കേരളത്തിലെ ശക്തേകാവുകളിൽ പ്രഥമവും ക്ഷേത്രങ്ങളുടെ ക്ഷേത്രമെന്ന് പുകൾ കൊണ്ടതുമായ മാടായി ശ്രീ തിരുവർക്കാട്ടുകാവിലെ ഈ വർഷത്തെ പൂരമഹോത്സവം മാർച്ച് 8 മുതൽ മാർച്ച് 17 വരെയുള്ള നാളുകളിൽ നടക്കും. മുന്നോടിയായി ദേവസ്വം ബോർഡിന്റെയും ക്ഷേത്ര നവീകരണ സമിതിയുടെയും നേതൃത്വത്തിൽ വിപുലമായ സ്വാഗത സംഘം യോഗം വിളിച്ചു ചേർത്തു. ഉത്സവ നാളുകളിൽ സഹസ്രദീപം, തായമ്പക, പഞ്ചവാദ്യം, ആധ്യാത്മിക പ്രഭാഷണം, കലാ സാംസ്കാരിക പരിപാടികൾ എന്നിവ ഉണ്ടായിരിക്കും. 7 മുതൽ മാർച്ച് 18 വരെ പൂരമഹോത്സവം, ഈ വർഷത്തെ പൂരമഹോത്സവം കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് ഭംഗിയായി നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. പൂരമഹോത്സവത്തിൻ്റെ ഭാഗമായി ചടങ്ങുകളോടെയും ക്ഷേത്ര കലകളും ആധ്യാത്മിക പ്രഭാഷണങ്ങളും മാത്രമായിട്ടാണ് നമ്മൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. പ്രധാനമായും വൈകുന്നേരങ്ങളിൽ സഹസ്രദീപമാണ് നമ്മൾ പ്രാധാന്യം നൽകുന്നത്. പൂരമഹോത്സവത്തിന് മുന്നോടിയായുള്ള ഫണ്ട് ഉദ്ഘാടനം ക്ഷേത്രനടയിൽ വെച്ച് ഉണ്ണികൃഷ്ണൻ മൂത്തപിടാരർ നിർവഹിച്ചു. ക്ഷേത്രം മാനേജർ എൻ നാരായണൻ, സി എം മുരളീധരൻ, ക്ഷേത്ര നവീകരണ സമിതി ജനറൽ സെക്രട്ടറി കെ വി ബൈജു, കൃഷ്ണപിടാരർ സി പി നാരായണൻ, അനീഷ് ഗംഗാധരൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ലോറി ഡ്രൈവേഴ്സ് ക്ലീനേഴ്സ് അസോസിയേഷൻ സി ഐ ടി യു പൈനൂർ ഏരിയ സമ്മേളനം പൈനൂർ ട്രേഡ് യൂണിയൻ സെന്ററിൽ വെച്ച് നടന്നു. സി ഐ ടി യു ജില്ലാ സെക്രട്ടറി പി വി കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. ഇതിന്റെ ആദ്യത്തെ പ്രകോടത്തിൽ 5 കോടിയോളം തൊഴിലാളികളാണ് പങ്കെടുത്തിരുന്നത്. വരാമത്തെ പോകുന്ന പെൺകുടക്ക് എന്ന് പറയുന്നത് 20-ാമത്തെ പെൺകുടക്കാണ്. ഒരിക്കലും ഇന്ത്യയിൽ ഒരു പെൺകുടക്ക് നടത്താനുള്ള സാഹചര്യം ഇന്ത്യയിലെ തൊഴിലാളികൾ തൊഴിലാളത്തിൽ ഉണ്ടായിരുന്നില്ല. കാരണം അസംഘടനായ തൊഴിലാളികൾ, ആ തൊഴിലാളികൾക്ക് സംഘടന എന്താണെന്ന് അറിയില്ല. ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ മാർച്ച് 28-29 തീയതികളിൽ നടക്കുന്ന ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കുന്നതിന് മുന്നോടിയായാണ് ലോറി ഡ്രൈവേഴ്സ് ക്ലീനേഴ്സ് തൊഴിലാളി യൂണിയൻ സി ഐ ടി യു പൈനൂർ ഏരിയ സമ്മേളനം സംഘടിപ്പിച്ചത്. യൂണിയൻ ഏരിയ സെക്രട്ടറി വി കെ ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ജില്ലാ സെക്രട്ടറി എ പ്രേമരാജൻ, ഏരിയ സെക്രട്ടറി കെ കെ കൃഷ്ണൻ, കെ കെ ഗംഗാധരൻ, യു വി രാമചന്ദ്രൻ തുടങ്ങിയവർ സമ്മേളനത്തിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റായിരുന്ന ടി നസറുദ്ദീൻ അനുസ്മരണം പൈനൂർ ചേംബർ ഹാളിൽ നടന്നു. ടി എ മധുസൂദനൻ എംഎൽഎ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഒരു ലക്ഷ്യം നേടുന്ന, ഒരു വീക്ഷണത്തിൽ നിൽക്കുന്നവരല്ല വ്യാപാരി സമൂഹത്തിൽ. രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു വീക്ഷണം ഉണ്ടെന്ന് പറയാം, വ്യാപാരി വ്യവസായ സമൂഹത്തിന് ഒരു വീക്ഷണമല്ല. പല തലങ്ങളിൽ നിൽക്കുന്നവരെ ഒരു തലത്തിലേക്ക്, അവരുടെ ജീവിത മാർഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള തലത്തിലേക്ക് സമീപിക്കുന്നു. അതിനെ ഒരു 3 ദശകത്തോളം ഇങ്ങനെ കൊണ്ടുപോകുക, അതിനാണ് ഈ പല രീതിയിലുള്ള എതിർപ്പുകളെ നേരിടേണ്ടി വന്നിട്ടുണ്ടാവും. അതിനെല്ലാം അദ്ദേഹം നേരിട്ടു. വളരെ കൗശലക്കാരനായിട്ടുള്ള ഒരു സംഘാടകനായിട്ടും നേതാവായിട്ടും അദ്ദേഹം പ്രവർത്തിച്ചു എന്നുള്ള തന്നെയാണ് ഈ 3 ദശകത്തെ അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ. അത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റായിരുന്ന ടി നസറുദ്ദീൻ അനുസ്മരണം പയ്യന്നൂർ ചേംബർ ഹാളിൽ വെച്ച് നടന്നു. ജില്ലാ പ്രസിഡന്റ് ദേവസ്വം മേച്ചേരി ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു. എം പി തിലകൻ അധ്യക്ഷനായി, ചേംബർ ഓഫ് കൊമേഴ്സ് ജനറൽ സെക്രട്ടറി വി നന്ദകുമാർ, കെ പി ബാലകൃഷ്ണ പൊതുവാൾ, പി വിജയൻ, എസ് കെ പി അബ്ദുൽ ഖാദർ, ഇ രാജലക്ഷ്മി, വി പി സുമിത്രൻ, സായി കിഷോർ, ബാബുരാജ്, എം കെ ബഷീർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചുമട്ടുതൊഴിലാളി യൂണിയൻ സി ഐ ടി യു പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കണ്ടോത്ത് എൽ പി സ്കൂൾ ശുചീകരിച്ചു. ശുചീകരണോദ്ഘാടനം സി ഐ ടി യു ജില്ലാ സെക്രട്ടറി പി വി കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. തിങ്കളാഴ്ച മുതൽ വിദ്യാലയങ്ങളിൽ പൂർണ്ണമായ തോതിൽ അധ്യയനം ആരംഭിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ചുമട്ടുതൊഴിലാളി യൂണിയൻ സി ഐ ടി യു പയ്യന്നൂർ ഏരിയ കമ്മിറ്റി കണ്ടോത്തി എൽ പി സ്കൂൾ ശുചീകരണം നടത്തിയത്. സംഘടനയുടെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ശനി ഞായർ ദിവസങ്ങളിൽ വിദ്യാലയങ്ങളും പൊതുസ്ഥാപനങ്ങളും ശുചീകരിക്കുക എന്ന തീരുമാനത്തിന്റെ ഭാഗമായാണ് സ്കൂൾ ശുചീകരണം നടത്തിയത്. സി ഐ ടി യു ജില്ലാ സെക്രട്ടറി പി വി കുഞ്ഞപ്പൻ ശുചീകരണ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രവർത്തിക്കുന്നവരാണ് ചുമട്ടുതൊഴിലാളികൾ.
കാണുന്നില്ല എന്നതാണ് വസ്തുത എന്ന് പറയുന്നത്. കേരളത്തിലെ തൊട്ടുമുള്ളാരികൾ സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളിലെല്ലാം സജീവമായി പ്രവർത്തിക്കുന്നവരാണ്. ബോധപൂർവം അവർക്കെതിരായിട്ട് വ്യാപകമായ നിലയിലുള്ള കള്ളപ്രചരണങ്ങൾ ഭാഗത്ത് നടക്കുകയാണ്. ചുമട്ട് തൊഴിലാളികൾക്കെതിരെ ബോധപൂർവം നടത്തുന്ന അപവാദ പ്രചരണങ്ങൾ ജനം തിരിച്ചറിയുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ പി വി കുഞ്ഞപ്പൻ പറഞ്ഞു. ശുചീകരണത്തിന് മുന്നോടിയായി നടന്ന ചടങ്ങിൽ യു വി രാമചന്ദ്രൻ അധ്യക്ഷനായി, പ്രധാന അധ്യാപിക കെ ടി ബാലാമണി, കെ മോഹനൻ, വി പി പ്രഭാകരൻ, എൻ സുധീർ, ടി ടി രാജൻ, വി വി നിതീഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. എസ് എൻ ഡി പി വനിതാ സംഗമം പൈനൂർ ക്ഷീര ടവറിൽ നടന്നു. എസ് എൻ ഡി പി യോഗം ദേവസ്വം സെക്രട്ടറി അരയാക്കണ്ടി സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. സുഭാഷ് വാസു എന്ന് പറയുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ ചാക്കിൽ, അദ്ദേഹം മുഖത്ത് വെച്ച് കൊടുത്ത ചാക്കിൽ കയറി പോയതാണ് നമ്മളെ ഇവിടെ ഉണ്ടായിരുന്ന മുൻ യൂണിയന്റെ സെക്രട്ടറി. ആ സുഭാഷ് വാസു ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു, എനിക്ക് ടെസ്റ്റ് പറ്റിപ്പോയി, വെള്ളാപ്പള്ളിയാണ് ശരി, ആ വെള്ളാപ്പള്ളിയോട് അതിന്റെ യാഥാർത്ഥ്യം പുറത്തേക്ക് ഇറങ്ങി ഞാൻ യാഥാർത്ഥ്യം മനസ്സിലാക്കിയപ്പോൾ ശ്രീ ഗോകുലഗോപാലനെ പോലുള്ള ഒരാളെ വിശ്വസിച്ചു പോയ ഞാനാണ് അബദ്ധക്കാരനെന്നും, അതുകൊണ്ട് തീർച്ചയായിട്ടും സംഘടന എവിടെയുണ്ടോ അവിടെയേ കാര്യങ്ങളുള്ളൂ എന്നും അതാണ് ശരിയെന്നും പറഞ്ഞൊരു പ്രസ്താവന പോയിക്കൊണ്ടിരിക്കുകയാണ്, ലൈവായിട്ട് ടി വിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങളെ കാത്തിരിക്കുന്നത് അവിടെ അതുകൊണ്ട്. അങ്ങനെ മനസ്സിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വർഗവും നരകവും സൃഷ്ടിക്കുന്ന ആ മനസ്സുണ്ട്, ആ മനസ്സാണ് നമ്മളിൽ പലരും, നരകം സൃഷ്ടിക്കുന്ന ഒരു മനസ്സൊരാൾക്കുണ്ടെങ്കിൽ അയാൾ ഉൾപ്പെടുന്ന പ്രസ്ഥാനവും ചെയ്യുന്ന പ്രവൃത്തിയും കാര്യങ്ങളും ഒക്കെ തന്നെ നരകതുല്യമാക്കി മാറ്റുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും. വനിതാ സംഗമത്തിൽ എസ് എൻ ഡി പി യോഗം പയ്യന്നൂർ യൂണിയൻ ചെയർമാൻ കെ കെ ധനേന്ദ്രൻ അധ്യക്ഷനായി, എസ് എൻ ഡി പി യോഗം പയ്യന്നൂർ യൂണിയൻ കൺവീനർ സാജു എം ജി, ഷീബ വേണുഗോപാൽ, കെ പി കൃഷ്ണകുമാരി, അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥ്, നിർമ്മലാനിരുദ്ധൻ, പച്ചയിൽ സന്ദീപ്, രജീഷ് മാരിക്കൽ, അർജുന രേഖണ്ഡി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഇതോടെ നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.